മലപ്പുറത്തെ ഫുട്ബോളിനെ ഇല്ലാതാക്കാൻ ഇവർ കൊട്ടേഷൻ എടുത്തിട്ടുണ്ടോ? ചോദിച്ചു പോകും ഈ ദയനീയ കാഴ്ച കാണുമ്പോൾ. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ പതിനായിരങ്ങൾ തിങ്ങിനിറഞ്ഞ് ഫുട്ബോൾ മത്സരം കണ്ടിറങ്ങിയിട്ട് ഏതാനും ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. അതേ മഞ്ചേരിയിൽ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഇപ്പോൾ നടന്നുവരുന്ന മലപ്പുറം ജില്ലാ ലീഗ് ഇ ഡിവിഷൻ ഫുട്ബോൾ മത്സരമാണിത്. സന്തോഷ് ട്രോഫി ഫുട്ബോളും ജില്ലാ എ മത്സരവും ഒരേ ആലയിൽ കെട്ടി വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഒരു കാലത്ത് മലപ്പുറത്ത് ആയിരങ്ങൾ തിങ്ങിനിറഞ്ഞ ഗ്യാലറികൾ സാക്ഷിയാക്കി ബീറും ഭാഷയോടെ നടന്നിരുന്ന ഒരു ടൂർണമെൻ്റാണിത്. ചില മത്സരങ്ങൾക്കൊക്കെ നേരത്തെ ഗ്യാലറിയിൽ ഇടം പിടിക്കാൻ ആളുകൾ മണിക്കൂറുകൾ മുമ്പ് നിന്ന് തുടങ്ങിയിരിക്കും. ഇന്നിപ്പോൾ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ചളിക്കുണ്ടിൽ ആർക്കോ വേണ്ടി കടമ തീർക്കുന്ന ഈ കളികൾ കാണാൻ ടീമിനൊപ്പം വന്നവരടക്കം ആകെ കൂട്ടിയാൽ കൈവിരലിൽ എണ്ണാവുന്നവരെ കാണൂ. മലപ്പുറത്ത് ടൂർണമെന്റ് നടത്താൻ നല്ല ഗ്രൗണ്ടുകളോ ക്ലബ്ബുകളോ ഇല്ലാഞ്ഞിട്ടല്ല. ഫുട്ബോളിനോട് യാതൊരു പ്രതിബദ്ധതയോ ആത്മാർത്ഥതയോ ഇല്ലാത്ത കുറേ ആളുകൾ ഫുട്ബോൾ ഭരണസമിതി കൈയാളുന്നത് കൊണ്ടുള്ള ദുരവസ്ഥയാണിത്. കോട്ടപ്പടി സ്റ്റേഡിയം സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരം നടത്താൻ വേണ്ടി മിനുക്കിയെടുത്തത് ഏതാനും മാസങ്ങൾ മുമ്പായിരുന്നു. കളി കഴിഞ്ഞതോടെ ഗേറ്റടച്ചു പൂട്ടിക്കഴിഞ്ഞു. ഇത്തവണത്തെ ജില്ലാ എ ഡിവിഷൻ ലീഗ് ഫുട്ബോളൊക്കെ അതിമനോഹരമായി നടത്താവുന്ന സാഹചര്യവുമുണ്ട്. കളി നടത്താമെന്ന് ജില്ലാ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബ് വാഗ്ദാനം ചെയ്തതുമാണ്. പക്ഷേ തമ്പുരാക്കന്മാർ കനിഞ്ഞില്ല. അതിൻ്റെ ദുര്യോഗമാണ് ഇപ്പോൾ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഈ കാഴ്ച. കളിയോടും കളിക്കളങ്ങളോടുമുള്ള വിരക്തിക്ക് അഡിക്റ്റായവർ വേറെയുമുണ്ട്. മലപ്പുറം ഗവൺമെൻറ് കോളേജിലെ ഗ്രൗണ്ടിൽ നിന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. അര നൂറ്റാണ്ടിലേറെയായി നാട്ടുകാരുടെ കാൽപന്ത് കളിയുടെ ജീവനാഡിയായി നിന്ന കോളേജ് ഗ്രൗണ്ട് നിസ്സാരമായ കാരണം പറഞ്ഞ് നാട്ടുകാർക്ക് കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. കോളേജ് വരുന്നതിന് മുൻപേ വെറുമൊരു പാറപ്പുറം മാത്രമായിരുന്ന ഈ സ്ഥലം പൂർവ്വകാല കായിക പ്രേമികളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നാട്ടുകാർക്കും കോളേജിനും കായിക മത്സര ഇനങ്ങൾ നടത്താൻ പാകത്തിലുള്ള അതിവിശാലമായൊരു ഗ്രൗണ്ടായി മാറിയത്. മലപ്പുറം നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ലേഡീസ് ഹോസ്റ്റലുകൾ എത്രയോ വർഷങ്ങളായി സുരക്ഷിതമായി പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രദേശത്ത് ഒരു ലേഡീസ് ഹോസ്റ്റലിന് മതിൽ കെട്ടി സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഒരാവശ്യവുമില്ല. ഒരുപാട് തലമുറകൾക്ക് കായിക വിരുന്നുകൾ ഒരുക്കിയ ഒരു ഗ്രൗണ്ടിനെയും ആ നാട്ടിലെ കുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും കായിക സ്വപ്നങ്ങളെയും തച്ചുടയ്ക്കാനൊരുങ്ങുകയാണ് കോളേജ് അധികൃതർ. ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചിരുന്നു. ഇരുമ്പാണിയണിഞ്ഞ ബോട്ടുമായി എത്തിയ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ടീമിനെതിരെ നഗ്നപാദരായി കളിച്ചു ജയിച്ച കാരണവന്മാരുടെ മനക്കരുത്തും ആത്മവിശ്വാസവും പുതിയ തലമുറയ്ക്കുമുണ്ടെങ്കിൽ പുതിയ പോരാട്ടങ്ങൾക്ക് സമയമായിരിക്കുന്നു. കളിക്കളങ്ങൾ കൊട്ടിയടയ്ക്കപ്പെടാനുള്ളതല്ല. മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ ഭ്രമം അങ്ങനെയങ്ങ് ഇല്ലാതാക്കാൻ ഇനി ആരെങ്കിലും വല്ല കൊട്ടേഷനും എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്കൂ എന്നേ മലപ്പുറത്തെ ഫുട്ബോൾ കമ്പക്കാർക്ക് പറയാനുള്ളൂ. നന്ദന ബാബു, SS News, മലപ്പുറം.